വെൽക്കം ബാക്ക് ടു മോഹുസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചതയ ദിനത്തിൽ എടുത്ത ഒരു വീഡിയോ ആയിരുന്നു. രണ്ട് ദിവസം പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മട്ടുപ്പാവിൽ നിന്ന് കിട്ടിയ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമ്മളിന്ന് ഒരു ചെറിയ സദ്യ വെക്കാൻ പോവാണ്. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കഴിഞ്ഞു, വിളവെടുപ്പ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു മുറം പച്ചക്കറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചതയം ദിനമായ ഇന്ന് നമുക്ക് ഒരു സദ്യ ഉണ്ടാക്കാം. ഓണമൊക്കെ കഴിഞ്ഞു കഴിയുകയാണ് ഇന്ന് എന്തായാലും. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് കറികൾ ഉണ്ടാക്കാം. അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പാണിത്. പയർ, കോഴയ്ക്ക, വെണ്ടയ്ക്ക, ചീനമുളക് രണ്ട് തരം, പിന്നെ നമ്മുടെ സോയാബീനാണ്, പിന്നെ വഴുതന രണ്ട് തരം, മൂന്ന് തരം ഉണ്ട്, എന്താ ഇതും കൂടി ഒരു തരമാണ്. അങ്ങനെ മൂന്ന് തരം വഴുതനങ്ങ, ഇതൊക്കെയാണ് നമുക്കിന്ന് വിളവെടുപ്പായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് കറികൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നാൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ചേന, അതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, സാമ്പാർ കഴിച്ച് കഴിച്ച് എല്ലാവർക്കും അടുത്ത് രണ്ട് മൂന്ന് ദിവസം സാമ്പാർ തന്നെ ആയിട്ട്. അപ്പോൾ നമ്മളിന്ന് മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കഷ്ണം കുമ്പളങ്ങ ഞാൻ കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് നമുക്കൊരു മോരുകറി ഉണ്ടാക്കാം. ഇതുകൊണ്ട് പയറുകൊണ്ട് പയറും കോഴയ്ക്കും കൂടി ഒരു തോരൻ ഉണ്ടാക്കാം. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. പിന്നെ വഴുതന ഒരു വഴുതന റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ വേണമെങ്കിൽ നമുക്കൊരു ചമ്മന്തിയൊക്കെ ആവാട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് പോവാം. ഇവിടെ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്, കോഴയ്ക്കും പയറും വെച്ചിട്ട്. അപ്പോൾ ഒരു പാൻ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുകിടാം. അപ്പോഴേക്കും നമുക്ക് സാമ്പാറിലാട്ടോ മോരുകറി. അയ്യോ, നമ്മുടെ ചേനയൊക്കെ നല്ലോണം വെന്ത് അടഞ്ഞിട്ടുണ്ട്. മോര് ചേർത്തു, മുളക് പൊടി ചേർത്തു. ഇനി നമുക്ക് തേങ്ങ കൂടി ചേർക്കാം. അപ്പോഴേക്കും നമുക്ക് ഇവിടെ ഉപ്പി തോരനം വയ്ക്കാം. അപ്പോൾ നമുക്ക് കടുകിടാം. കടുക് കിട്ടുമ്പോൾ നമുക്ക് thank you.
ഇവിടെ കഷ്ണമൊക്കെ വെന്ത് വന്നു. ഇപ്പോൾ ഉപ്പേരി പോലെ ആയിട്ടുണ്ട്. ഇതന്നെ നല്ല കാണുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ട്. ഏതായാലും നമുക്ക് കുറച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചതച്ച് വെച്ച തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക് അത് ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ തോരനായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പയർ, കോഴ ഇതൊക്കെ വെച്ചിട്ടുള്ള തോരനാണിത്. മറ്റേത് നമ്മുടെ വീട്ടിലുണ്ടായ വഴുതന വെച്ചിട്ടുള്ള തോരൻ. പിന്നെ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള മെഴുക്ക് വരട്ടി ഒക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ, സ്പെഷ്യൽ വിഭവങ്ങൾ. അപ്പോൾ തോര റെഡിയായി. ഇനി അത് സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കിയത് എങ്ങനെയെന്ന് വെച്ചാൽ, വെളിച്ചെണ്ണ ഒഴിക്കുക ആദ്യം, പിന്നെ ഉള്ളിയും പിന്നെ വെണ്ടയ്ക്കയും കൂടി ഇതിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പും പിന്നെ പച്ചമുളക് കീറിയതും ഇടുക. എന്നിട്ട് നല്ലോണം വാടുന്നവരെ ഒന്ന് വാട്ടിയിട്ട് എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്, വെണ്ടയ്ക്കയും സവാളയും വെച്ചിട്ടാണ് കേട്ടോ. അടുത്തത് നമ്മൾ വഴുതന റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്, അല്ലെങ്കിൽ മസാലക്കറി എന്നും പറയാം. നമ്മൾ ആ ചീനച്ചട്ടിയിൽ തന്നെയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. പപ്പടം സദ്യ മുഴുവനായി പറയാൻ പറ്റുമോന്ന് അറിയില്ല, പായസമല്ല, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. എന്തായാലും മോരുകറിയാണ് ഇന്നത്തെ സ്പെഷ്യലാണ്. അവിടെ സദ്യ ഒന്നുമല്ല എങ്കിലും അച്ചാറ്, പുളിയിഞ്ചി, നമ്മുടെ വെണ്ടയ്ക്ക, മെഴുക്ക് വരട്ടി, തോരൻ, വഴുതനങ്ങ മസാലക്കറി, പിന്നെ ഇത് മാങ്ങയല്ല, ഇത് അമ്പാഴങ്ങയാണ്. അമ്പാഴങ്ങ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുണ്ട്, നാടനാണ് പപ്പടം. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ്.
കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് കൂട്ടി വെക്കാം. നമ്മൾ കണ്ടോ പൊളിച്ചോ? എങ്ങനെയുണ്ട്? അതെ, എന്താ രസം? രസമല്ല അല്ലേ ഇന്ന്? സാമ്പാറല്ല, അത് മോരുകറിയാണേ. രസമല്ല, രസം നമുക്ക് നാളെ വെക്കാം കേട്ടോ. നമുക്ക് തക്കാളി ഉണ്ടാവണുണ്ടല്ലോ മുകളിൽ, അപ്പൊ ഇന്ന് നമുക്ക് രസം വെക്കാം. ഓക്കെ, താങ്ക് യു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെന്നാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ, ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ.